ഹായ് ഓൾ, ഏവർക്കും ജാസ്സീസ് ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഉണക്ക ചെമ്മീൻ കൊണ്ട് ചമ്മന്തിപ്പൊടിയാണ്. ഉണക്ക ചെമ്മീൻ താല്പര്യമുള്ളവർക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. ഇനി ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ എന്തെല്ലാം ചേരുവകൾ ആവശ്യമാണെന്ന് നോക്കിയാലോ. ഇതിനായി ഞാൻ 1.5 വലിയ തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 10 ചുവന്ന മുളക്, 6 ചെറിയുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയുടെയും ഉണക്ക ചെമ്മീനിൻ്റെയും അളവിലൊക്കെ മാറ്റം വരുത്താം. കഴുകി വൃത്തിയാക്കിയാണ് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കണം. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് തേങ്ങ ചേർത്ത് കറിവേപ്പില, പൊടിയായി അരിഞ്ഞ ചുവന്നുള്ളി, ഇഞ്ചി ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് വറുക്കാനായി തുടങ്ങാം. ഫ്ലെയിം നന്നേ കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായി. ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വരുന്നുണ്ട്. ഇതുപോലെ നന്നായി ഒരു ഗോൾഡൻ കളറായ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ ചെമ്മീൻ ചൂടാക്കാനായി ഇടാം. ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ചെമ്മീന് നന്നായി വറുത്തെടുക്കണം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതിലേക്ക് മുളക് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മുളകൊക്കെ നന്നായി ചൂടായി വന്ന ശേഷം ഇത് ചട്ടിയിലേക്ക് മാറ്റിക്കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കി മിക്സിയിലെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തരിയായിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ക്രഷ് ചെയ്ത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എല്ലാം പൊടിച്ച് കഴിഞ്ഞ ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിലെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. എരിവ് കൂടുതലായി ആവശ്യമുള്ളവർ മുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. വളരെ രുചികരമായ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായിട്ടുണ്ട്. 1.5 വലിയ തേങ്ങ കൊണ്ട് എനിക്ക് ഇത്രയും അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു കുപ്പിയിലേക്കിട്ട് അടച്ചു വെച്ച് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.